നമസ്കാരം. ഇന്ത്യൻ സൈന്യത്തിന് 2,800 കോടി രൂപയുടെ ഉപകരണങ്ങളും ആയുധങ്ങളും വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി. സോം ഡ്രോണുകൾ, ക്ലോസ് ക്വാർട്ടേഴ്സ് ബാറ്റിൽ കാർബണേറ്റുകൾ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ എന്നിവ വാങ്ങാനാണ് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയത്. എന്നാൽ സോം ഡ്രോണുകളെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരം. ഇന്ത്യയുടെ 3 സൈനിക വിഭാഗത്തിനും സോം ഡ്രോണുകൾ ആവശ്യമാണ്. എന്താണ് ഈ ഡ്രോണുകൾക്ക് ഇത്ര പ്രത്യേകത? ആയുധങ്ങളും ക്യാമറകളും ഉപയോഗിച്ച് ശത്രുവിൻ്റെ പ്രദേശത്തേക്ക് കടന്നു കയറാൻ ഡ്രോണുകൾക്ക് കഴിയും. നിരീക്ഷണത്തിനും ഏതു തരം ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിനും ഡ്രോണുകൾ ഉപയുക്തമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാണ് സോം ഡ്രോണുകൾ പറത്തുന്നത്. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് 100 കണക്കിന് ഡ്രോണുകളെ നിയന്ത്രിക്കാനാകും. ലോകത്തിലെ ഏത് റഡാറിനെയും വ്യോമ പ്രതിരോധ സംവിധാനത്തെയും കബളിപ്പിക്കാൻ ഇവയ്ക്ക് കഴിവുണ്ടെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് ആക്രമണം നടന്നു കഴിഞ്ഞിട്ട് മാത്രമേ ഇവയുടെ സാന്നിധ്യം തിരിച്ചറിയുള്ളൂ. പക്ഷിക്കൂട്ടം പോലെ പറന്നു വന്ന് ദൗത്യം നിറവേറ്റി മടങ്ങുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഗൈഡഡ്, അൺഗൈഡഡ്, ക്ലസ്റ്റർ, ലേസർ ഗൈഡഡ്, ഹീറ്റ് ബോംബുകൾ, ചെറിയ മിസൈലുകൾ തുടങ്ങിയവ സോം ഡ്രോണുകളിൽ സ്ഥാപിക്കാം. ഇതുകൂടാതെ ചെറിയ ആണവായുധങ്ങളും ഉപയോഗിക്കാം. ശത്രു രാജ്യത്തേക്ക് ഒരുമിച്ച് നിരവധി ഡ്രോണുകൾ ആക്രമണം നടത്തുന്നതിനാൽ മാരകമായി നാശം വിതയ്ക്കാൻ സാധിക്കും. ഇതുകൂടാതെ അവയിൽ തോക്കുകളും സ്ഥാപിക്കാം. മാത്രവുമല്ല പലതരം ആയുധങ്ങളുടെ സംയോജനവും നടത്താം. സോം ഡ്രോണുകളുടെ ശ്രേണി സൈന്യത്തിന് സ്വന്തമായി തീരുമാനിക്കാം. സാഹചര്യങ്ങൾക്കനുസരിച്ച് ശ്രേണി ശക്തിയും വർദ്ധിപ്പിക്കാൻ കഴിയും. നിലവിൽ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രോണുകൾ 50 കിലോമീറ്റർ വരെ ആക്രമിക്കാൻ പ്രാപ്തരാണ്. ശത്രു രാജ്യത്ത് എത്തിയാലുടൻ 500 മീറ്റർ അകലത്തിൽ നിന്ന് പോലും ലക്ഷ്യം തകർക്കാൻ അവയ്ക്ക് സാധിക്കും. റിമോട്ട് കൺട്രോൾ യൂണിറ്റിൽ നിന്ന് സോം ഡ്രോണുകളെ നിയന്ത്രിക്കാം. അല്ലെങ്കിൽ ആകാശത്ത് പറക്കുന്ന ഒരു നിരീക്ഷണ വിമാനം വഴിയും നിയന്ത്രണം ഏറ്റെടുക്കാം. അതും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചും പ്രോഗ്രാം ചെയ്തെടുക്കാം. സർജിക്കൽ സ്ട്രൈക്കുകൾ, വ്യോമാക്രമണം, നിശ്ചിത ലക്ഷ്യങ്ങളിൽ കൃത്യമായ സ്ട്രൈക്കുകൾ, നിരീക്ഷണം, ചാരപ്രവർത്തനം എന്നിവയ്ക്ക് സോം ഡ്രോണുകൾ ഉപയോഗിക്കാം. യുദ്ധസമയത്ത് സൈനികർ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാൽ അവരെ ശത്രുക്കളുടെ പിടിയിൽ നിന്ന് പുറത്തെത്തിക്കാനും സോം ഡ്രോണുകളെ ഉപയോഗിക്കാം. രക്ഷാദൗത്യത്തിനിടെ ശത്രുവിൻ്റെയോ ഭീകരരുടെയോ ശ്രദ്ധ തിരിച്ചുവിടാനും കൃത്യമായി ആക്രമിക്കാനും ഇവയ്ക്ക് സാധിക്കും. അമേരിക്ക, ചൈന, റഷ്യ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾക്കാണ് സോം ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രതിരോധ മേഖലയിൽ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുകയാണ് ഇന്ത്യ. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.